ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെറ്റ്വർക്കിൻ്റെ ആയിരുന്നു ഇന്ന് ഡിസൈനിൻ്റെ ലോകത്തേക്ക് പല വിധത്തിലുള്ള ഡിസൈനുകളുണ്ട് അല്ലേ ഏതൊക്കെ തരത്തിലുള്ള ഡിസൈൻ ഉണ്ട് ഫാഷൻ ഡിസൈനിങ് ഉണ്ട് ഇൻറ്റീരിയർ ഉണ്ട് ഗ്രാഫിക് ഡിസൈൻ ഉണ്ട് പിന്നെ മറ്റുള്ള പലതരത്തിലുള്ള ഡിസൈനുകളുണ്ട് ഓരോന്നിനും അതിൻറ്റേതായ രീതിയിലാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പോസ്റ്റർ ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിംബി ഇമേജ് എഡിറ്ററിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നല്ല സിമ്പിളായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണിത് അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ എല്ലാ ഡിസൈനിങ്ങും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളോട് ഇതിൽ പറയുന്നത് ഒരു ബാനറിന് വേണ്ടിയിട്ടുള്ളൊരു ലോഗോ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബശ്രീക്ക് പുതുതായി ആരംഭിക്കുന്ന കോഫി ഷോപ്പിൻ്റെ ബാനറിൽ ഉൾപ്പെടുത്താനായി യോജിച്ച ഒരു ലോഗോ ക്ഷണിക്കുന്നു ചിത്രത്തിന് എസ് പി ജി ഫോർമാറ്റിൽ ചിത്രങ്ങൾ എസ് ബി ജി ഫോർമാറ്റിൽ ജൂലൈ പതിനഞ്ചിന് മുമ്പ് താഴെ കൊടുത്ത് ഇമെയിൽ വിലാസത്തിൽ അയച്ചു തരേണ്ടതാണ് താഴെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ് ക്ഷണിക്കുന്നു ഒരു ക്ഷണം വന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയൊരു നിർദ്ദേശങ്ങൾ ഉണ്ടാവും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണിത് അപ്പം അതിൽ പ്രത്യേകമായി ഉന്നയിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ചിത്രം ചിത്രങ്ങൾ എസ് വി ജി ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താണ് എസ് വി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എസ് വി ജി ചിത്രങ്ങൾ തന്നെ ആക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് പരിചിതമായ ചിത്ര ഫയലുകൾ ഫോർമാറ്റുകളാണ് ജെ പി ജി അതുപോലെ പി എൻ ജി എന്നിവ അപേക്ഷിച്ച് എന്ത് മേന്മയാണ് എസ് വി ജി ചിത്രങ്ങൾക്ക് ഉള്ളത് എന്തൊക്കെയാണ് നമ്മളിതിനു മുന്നേ ചെയ്തിട്ടുള്ള ഫോർമാറ്റുകളാണ് ജെ പി ജി അതുപോലെ പി എൻ ജി ഒക്കെ അല്ലേ പിന്നെ അതുപോലെ തന്നെ റൈറ്ററും കാൽക്കും കാലിക്കും ഇംപ്രസുദിനൊക്കെ വേറെ വേറെ ഫോർമാറ്റുകളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചിത്ര ചിത്ര ഫോർമാറ്റുകൾക്കൊക്കെ എന്തായിരുന്നു ജെ പി ജി അല്ലെങ്കിൽ പി എൻ ജി ഇവ രണ്ടുമല്ലാതെ എസ് വി ജി ഫോർമാറ്റിലേക്ക് തന്നെ ആക്കണമെന്ന് പറയാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്നത് പി എൻ ജിയും എസ് വി ജിയും തമ്മിൽ ഉള്ള താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം കമ്പ്യൂട്ടറിലെ സ്കൂൾ റിസോഴ്സിലെ പത്താം ക്ലാസ്സിന് വേണ്ടിയുള്ള ഫോൾഡർ ഹണി ഡോട്ട് പി എൻ ജി ഹണി ഡോട്ട് എസ് വി ജി എന്നീ ഫയലുകൾ ഇമേജ് വ്യൂവറിൽ തുറന്ന് വ്യത്യസ്ത അളവിലേക്ക് സൂം ചെയ്ത് നോക്കുക അപ്പോൾ വരുന്ന വ്യത്യാസമാണ് എന്ത് പി എൻ ജിയും എസ് വി ജിയും തമ്മിലുള്ളത് സൂം ചെയ്യുമ്പോൾ ചില ചിത്രങ്ങൾ നമ്മൾ സൂം ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകതയുണ്ട് എന്താണ് പി എൻ ജി ചിത്രം വലുതാകുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു എസ് വി ജി ചിത്രങ്ങൾ വലുതാക്കുമ്പോൾ എന്ത് വരുന്നു വ്യക്തത നഷ്ടപ്പെടുന്നില്ല ചില ചിത്രങ്ങളിൽ നമ്മൾ ചില ഇമേജുകൾ പല വിധത്തിലുള്ള ഇമേജുകൾ നമുക്ക് ചെയ്യേണ്ടി വരും പത്രപ്രവർത്തനങ്ങൾക്ക് പത്രത്തിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതുപോലെ അഡ്വെർടൈസ്മെൻറ്റിനുള്ള ഇമേജസുകൾ അങ്ങനെയൊക്കെ ചെല്ലുന്ന സമയത്ത് ഓരോന്നും ഓരോ ഫോർമാറ്റിലാകും നല്ല ക്ലിയർ ആയിട്ടും എത്ര സൂം ചെയ്താലും ആ ഒരു പിക്ചറിന് ഒരു മാറ്റവും സംഭവിക്കാതെ ഒരു മാറ്റവും മങ്ങലും സംഭവിക്കാതെ കിട്ട വരുന്നതിനാണെന്ന് ഏത് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് എസ് വി ജി ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് പി എൻ ജി ഫയലുകൾ നമ്മൾ ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പി എൻ ജി ഫയൽ പി എൻ ജി ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് അപ്പോൾ എന്താണ് എസ് പി ജിയും അതുപോലെ തന്നെ എന്താണ് പി എൻ ജിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലായി കാണും അല്ലേ ഇപ്പോൾ നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് കാണാം എന്ത് ചിലത് സൂം ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലറായങ്ങും ഒരു ചതുരത്തിലുള്ള ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഇങ്ങനെ വന്നുകൊണ്ടുള്ള പോലെ ഇങ്ങനെ അതിൻ്റെ നാല് ഭാഗങ്ങളിലിങ്ങനെ കാണാൻ സാധിക്കും അപ്പത് അതാണ് എന്ത് പി എൻ ജി ഫയലുകൾ എന്ന് പറയുന്നത് എസ് വി ജി എന്ന് പറഞ്ഞാൽ വ്യക്തത ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ എത്ര സൂം ചെയ്താലും ലഭിക്കും എന്നതാണ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പലപ്പോഴും ചിത്രങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും ഇത്തരം സന്ദർഭങ്ങളിൽ എസ് വി ജി അതായത് സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക് ചിത്രങ്ങളാണ് വ്യക്തത നഷ്ടപ്പെടാതെ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ പിറ്റ് ചിത്രങ്ങളും വ്യക്തത നിലനിൽക്കുന്നതിൽ പരിമിത പരിമിതികളുണ്ട് പിറ്റ് ചിത്രങ്ങളും റാസ്റ്റർ ചിത്രങ്ങളും എസ് വി ജി ചിത്രങ്ങളും വെക്ടർ ചിത്രങ്ങളുമാണ് ചെ ജിംബിൽ പ്രധാനപ്പെട്ട ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ഇൻഗസ്കേപ്പ് ലിബറോഫീസ് ഡ്രോ കാർബൺ ആഡോബ് ഇൽ ഇലിസ്ട്രേറ്റർ കോറൽ ഡ്രോ മുതലായ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ് ഇവയിൽ ഇംഗ്സ്കേപ്പ് ഓഫീസ് ഡ്രോ എന്നിവ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ് ലോഗോയ്ക്ക് വേണ്ടി എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തണം അപ്പോൾ ഒരാൾ ഒരു ലോഗോ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ലോഗോയ്ക്ക് എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെയ്തു നമ്മൾ ഒരു കാര്യത്തിന് ഉന്നയിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഉണ്ടാകും എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിൽ കോഫി ഷോപ്പിന്റെ പ്രചാരണത്തിനായുള്ള ഒരു ബാനറിലാണ് ലോഗോ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കോഫി ഷോപ്പിന്റെ ലോഗോയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വരും ഇനി ഇനി ഇതിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ തൊഴിൽ സാധ്യതകൾ അതുപോലെ തന്നെ റാസ്റ്ററും വെക്റ്ററും റാസ്റ്റർ എന്താണെന്നും വെക്റ്റർ എന്താണെന്നും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടൊന്ന് വായിക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ആയി നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വായിക്കുക വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലേ രീതിയിലുള്ളതേ ഉള്ളൂ ഞാൻ ഒരു ബാനർ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ചായ നിറച്ച കപ്പും സോസറിൻ്റെ ചിത്രം വരയ്ക്കണം ശേഷം എന്താണ് ഇനി പക്ഷാതല നിറം നൽകണം വാക്യങ്ങൾ ഉൾപ്പെടുത്തണം പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് എന്ന് നിങ്ങൾ പോയിൻ്റ് ആക്കിയിട്ട് എഴുതി കൊടുക്കണം ഒരു മൂന്ന് പോയിൻ്റ് കൂടെ ആഡ് ചെയ്യണം ഇനി വരച്ച് തുടങ്ങാം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു തിയറി ഭാഗം പറഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗം ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇനി വരച്ച് തുടങ്ങാമെന്ന് പറഞ്ഞ ഭാഗത്ത് മുകളിൽ ലിസ്റ്റ് ചെയ്ത് ഓരോന്നും ഒരുമിച്ച് വായിക്കുന്നതിനേക്കാൾ ക്യാൻവാസിൽ ഓരോ ഭാഗവും പ്രത്യേകം വരച്ച് അവയെ ചേർത്ത് വെച്ച് ഒന്നിക്കുന്നതിനും ഉചിതം ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചാൽ ലോഗോ പൂർണ്ണമാകും ലിസ്റ്റ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേറെ ഇപ്പോൾ ഒരു കപ്പും സോസറുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കപ്പിൻ്റെ ഭാഗം ഒന്ന് അതിൻ്റെ പിടിക്കുന്ന ഭാഗം വേറൊന്ന് അതിൻ്റെ സോസറ് വേറൊന്ന് ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിൽ ഫുൾ ഫിനിഷ് ആയതിൻ്റെ ശേഷം ഗ്രൂപ്പ് ചെയ്താൽ മതിവും ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒറ്റ ഒരു പിക്ചറാക്കി മാറ്റാം അല്ല നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റാക്കേണ്ടതോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പിക്ചർ ഒരുമിച്ചാവും പിന്നീട് ആ മാറ്റം വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഓരോ ഭാഗങ്ങളും പ്രത്യേകം വരച്ച് ചെയ്താൽ ഓരോ ലെയർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ടും വ്യത്യാസപ്പെടുത്താൻ എളുപ്പം എളുപ്പം സാധിക്കും ആക്ടിവിറ്റി വൺ പോയിന്റ് ത്രീ ഇൻഗസ്കേപ്പ് പരിചയപ്പെടാം എന്നുള്ളതാണ് ഇംഗ്സ്കേപ്പിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളെ ജിംബി ഇമേജ് എഡിറ്ററിൻ്റെ ഏകദേശം ഒരു രൂപം തന്നെയാണ് പക്ഷേ ടൂൾസിലൊക്കെ ചെറിയ വ്യത്യാസം തന്നെയുള്ള ഉപയോഗങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടാം എന്നുള്ളത് എൻഗസ്കേപ്പ് തുറക്കുമ്പോൾ കാണുന്ന ജാലകമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തുറന്ന് വിശദമായിട്ട് ഒന്ന് പരിചയപ്പെടാം അതാണ് പിക്ചർ വൺ പോയിൻറ്റ് വണ്ണിനെ കാണിച്ചിട്ടുള്ളത് ജാലകത്തിൻ്റെ ഇടതുവശത്തുള്ള ടൂളുകൾ ഓരോന്നും മൗസ് പോയിൻ്റ് വെച്ച് ടൂളിൻ്റെ ഉപയോഗം കണ്ടെത്തുക ലോഗോ നിർമ്മാണത്തിന് നാം തയ്യാറാക്കിയ ക്രമം അനുസരിച്ച് ഓരോന്നും വരച്ചു വരച്ചു തുടങ്ങാം അപ്പോൾ നമുക്ക് ഓരോ ടൂളിൻ്റെ പേരും നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ടൂൾസ് മാത്രമേ കാണുള്ളൂ ടൂൾസിൻ്റെ പേരൊന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ എന്ത് ചെയ്യാം മൗസിന് ജസ്റ്റ് മൗസ് പോയിൻ്റ് ആ ടൂൾ നമുക്ക് ഒന്ന് കൊണ്ടുപോയാൽ മതി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കൊണ്ടുപോയാൽ തന്നെ ആ ടൂൾസിൻ്റെ പേരുകൾ അവിടെ കാണിക്കും പിന്നെ ഇതിലെ മെനു മെനുബാർ എന്നാണ് ബാറും ടൂൾ ബാറും ഒക്കെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയുന്നതാണ് മെനുബാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഫയൽ എഡിറ്റ് വ്യൂ ലെയർ ഒബ്ജക്റ്റ് പാത്ത് ടെക്സ്റ്റ് ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊടുത്തിട്ടുള്ള ആ ഭാഗത്തിന് എന്ന് പറയുന്നത് മെനു ബാർ മെനു ബാർ എന്ന് പറഞ്ഞാൽ എല്ലാ മെനുകളും അടങ്ങിയിട്ടുള്ള മെനുകളാണ് അതിനാണ് മെനു ബാർ എന്ന് പറയുക തൊട്ടു താഴെ ടൂൾ ബാർ ഉണ്ട് പിന്നെ ടൂൾ കൺട്രോൾ ബോക്സ് ഉണ്ട് ടൂൾ കൺട്രോൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ടൂൾ ബാർ ഇവിടെ കാണിക്കുന്നുണ്ട് ടൂൾ ബാറിൻ്റെ ഒരു ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പം ഒരു റെക്റ്റാംഗിൾ എടുത്തു കഴിഞ്ഞാൽ സൈഡിൽ റൗണ്ട് ആയിട്ടുള്ളത് അങ്ങനെ കർവ് മോഡലൊക്കെ ഉള്ള അത് കൺട്രോൾ ചെയ്യുന്ന മറ്റു മോഡലുകളും ഒരു സൈഡിൽ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ടൂൾ ബോക്സ് കളർ പാലറ്റ് കളർ പാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ ഉള്ള ഒരു ബോക്സാണ് പിന്നെ കളർ പാലറ്റിൻ്റെ ഈ ഭാഗത്ത് തന്നെ ലെഫ്റ്റ് ഭാഗത്ത് തന്നെ ഗ്രേഡിയൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഗ്രേഡിയൻറ്റ് പറഞ്ഞാൽ ഒന്നിലധികം കളറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡിയൻറ്റ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞ വർഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ ജിമ്മിൽ പറഞ്ഞിട്ടുള്ളതാണ് സെൻറ്ററിൽ കാണുന്നതാണ് പേജ് ബോർഡർ പേജ് ബോർഡർ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ടാണ് നമ്മളിതിൽ ചെയ്യാറ് ഇനി സോസർ വരക്കാൻ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ നെക്സ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത് വൺ പോയിൻറ് ഫോർ സോസർ വരക്കാൻ സോസർ വരക്കാനായി വൃത്തം വരക്കാനുള്ള ടൂൾ ഉപയോഗിക്കണം അപ്പോൾ ടൂൾ ബോക്സിൽ പോകണം ആദ്യം നീണം വൃത്തം വരക്കാനുള്ള ടൂൾസ് ഓപ്പൺ ചെയ്യണം തുടർന്ന് ഇൻഗുസ്കേപ്പ് വിവിധ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചിത്രങ്ങളുടെ കൂടുതൽ ആകർഷകമാവുന്നതിന് താഴെ കുറച്ച് ഭാഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട് പോയിന്റ് ആയിട്ട് തന്നെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ക്രിയേറ്റീവ് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് നിശ്ചിതമായ ഒരു ദീർഘവൃത്തം വരയ്ക്കും ക്രിയേറ്റീവ് സർക്കിൾ എന്നുള്ള ടൂൾ ഓരോ ടൂൾ മേലേക്കും മൗസ് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും മൗസിൻ്റെ സോറി ടൂളിൻ്റെ പേരുകൾ കാണിക്കും അപ്പോൾ അതിലേതാണോ ക്രിയേറ്റ് സർക്കിൾ ടൂൾ എന്നുള്ളത് ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു ദീർഘവൃത്തം വരക്കുക ഇവിടെ കാണിക്കേണ്ട ചിത്രം വൺ പോയിൻ്റ് ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എ എന്നാൽ ഇങ്ങനെയാണ് വൃത്തം വരയ്ക്കുന്നത് ബി ആവുമ്പോൾ ഇങ്ങനെ വരണം സി ആവുമ്പോൾ ഇങ്ങനെ വരണം ഡി ആയി വരുമ്പോൾ ഒരു സോസറായിട്ട് വരണം കാണണ്ടല്ല അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് വൃത്തം വർക്ക് സെക്കൻഡ് സെലക്ട് സെലക്ഷൻ ടൂളുകൾ ഉപയോഗിച്ച് പ്രസ്തുത വൃത്തം സെലക്ട് ചെയ്യുക പിന്നെ എന്താണ് ഗ്രേഡിൻ്റ് നിറം നൽകാനായി ഒബ്ജക്റ്റ് ടൂളിൽ പോവുക ഒബ്ജക്റ്റ് ടൂളാണ് ഇവിടെ കാണിക്കുന്നത് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഒബ്ജക്റ്റ് നമ്മൾ മെനു ബാറിലാണുള്ളത് മെനു ബാറിലെ ഒബ്ജക്റ്റ് എന്ന ടൂൾ എടുത്തിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഫില്ല് എന്ന് പറഞ്ഞാൽ കളർ ഫില്ല് ചെയ്യാനും സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ കളർക്കുമാണ് എന്താ പറയുക ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുക അല്ലേ അപ്പോൾ എന്ത് വേണം പിന്നെ ഒബ്ജെക്ട് മെനു പാറയിലെ ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ഫിൽ ടാബിൾ എടുക്കുക ഫിൽ ടാബിൾ എടുക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കാണിക്കുന്ന ഒരു ബോക്സ് വരും നാല് ഭാഗങ്ങളാണ് ഫസ്റ്റത്തേത് ഫില്ല് സെക്കൻഡ് സ്ട്രോക്ക് ആൻഡ് പെയിൻറ് ഫസ്റ്റ് അതവിടെ ഫില്ല് കാണാണ്ട് പിന്നെ സ്ട്രോക്ക് ആൻഡ് സ്ട്രോക്ക് ടു പെയിൻറ്റ് രണ്ട് ഭാഗം വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ചെയ്യേണ്ടത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ചാലകത്തിൽ ഫിൽ ടാബിലുള്ള ഗ്രേഡിയൻറ്റ് അപ്പോൾ ഫിൽ ടാബിലാ ഫസ്റ്റ് കാണുന്നതാണ് ഗ്രേഡിയൻറ്റ് അല്ല ഫസ്റ്റ് അല്ല സെക്കൻഡ് കാണുന്നതാണ് ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇതിന് എന്ത് ചെയ്യണം ഇവിടെ താഴെത്തന്നെ ഉള്ള കളറിൽ നിന്ന് രണ്ട് കളർ അപ്പോൾ അവിടെ ഒരു വൈറ്റും ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിനവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇനി നിറം നിറങ്ങളിൽ നിഴലും വെളിച്ചവും ചേർത്ത് ഭംഗിയാക്കേണ്ടതുണ്ട് ഇതിനായി ടൂൾ ബോക്സിലെ ഗ്രേഡിയൻറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തിൻ്റെ ശേഷം ടൂൾ ബോക്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ള ടൂൾ ബോക്സിൽ പോയിട്ട് ഗ്രേഡിയൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് ഇങ്ങോട്ടാണ് വെളിച്ചങ്ങൾ വരേണ്ടത് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഓരോ നോട്ടുകളും അപ്പോൾ നോഡുകളിലും തുടർന്ന് നിറങ്ങളും ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റീവ് വിവിധ ഭാഗങ്ങളിൽ യോജിച്ച് നിറം നൽകാം അപ്പോൾ അവിടെ എന്ത് ചെയ്ഞ്ഞാൽ നമ്മൾ ആ ഗ്രേഡിൻ്റെ ടൂൾ കൊടുക്കുമ്പോൾ ഒരു ബ്ലൂ കളറിലുള്ള ഒരു പോയിൻസ് വരും അതാണ് നോഡ് എന്ന് പറഞ്ഞത് അത് നമ്മളങ്ങനെ അതിൻ്റെ പൊസിഷനൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് അത് ചെയ്ത് കാണിക്കുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുക അത് ചെയ്ത് കാണിച്ച് തരുന്നത് അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് കളറിൽ വ്യത്യാസങ്ങൾ വരും കളറിൽ വ്യത്യാസമില്ല പൊസിഷനിൽ വ്യത്യാസങ്ങൾ വരും അങ്ങനെയാണ് അങ്ങനെയാണിതിന് നിറം കൊടുക്കേണ്ടത് പിന്നീട് ഒന്നിൻ്റെ പകർപ്പ് അപ്പം ഫസ്റ്റ് ഒന്നെടുത്ത് അതിൻ്റെ പകർപ്പ് എടുക്കണം പകർപ്പ് എടുക്കൽ എങ്ങനെയാണ് നമ്മളെങ്ങനെ പകർപ്പ് എടുക്കൽ ഒന്ന് ചെയ്തതിന് ശേഷം കോപ്പി എടുക്കും അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ചെയ്യുക ഇപ്പോൾ ആദ്യത്തിൻ്റെ മുകളിൽ അതിൻ്റെ പകർപ്പ് വന്നിട്ടുണ്ടാകും അതിന് അനുബാധമായി ചെറുതായി കൺട്രോൾ ആൻഡ് ഷിഫ്റ്റ് ഷിഫ്റ്റിക്ക് ഒരുമിച്ച് അമർത്തിപ്പിടിച്ച് അല്പം എന്തു ചെയ്യുക കുറക്കുക അപ്പോൾ നമ്മൾ എ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ പിക്ചർ ചിത്രം വൺ പോയിന്റ് ടു നോക്കുക എ എന്നൊരു ഭാഗത്തിലെ ഫസ്റ്റത്തെ റെക്റ്റാംഗിൾ വരച്ച് നമ്മൾ കളർ ഫിൽ ചെയ്തു അതിൻ്റെ ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ അതിന് മുകളിൽ തന്നെ വരുന്ന കാരണം നമുക്ക് അത്ര കാണൂല അപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോളും ഷിഫ്റ്റിക്കും പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് അതിൻ്റെ തൊട്ട് ചെറുതാക്കി മാറ്റി ഇതിൽ കാണുന്ന പോലെ ഒന്ന് തൊട്ട് ചെറുതാക്കുമ്പോൾ എന്ത് വരും പിന്നെ അതിലാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് കൊടുക്കുക ഗ്രേഡിയൻറ്റ് കൊടുക്കുമ്പോൾ ഇത് വേറെ ആയിട്ട് അങ്ങനെ റൗണ്ടിൽ കിട്ടും മറ്റത് വേറെ ആയിട്ടും കിട്ടും അങ്ങനെ മൂന്ന് കോപ്പീസ് ആയിട്ട് എടുക്കണം ഫസ്റ്റ് ഒന്നുണ്ട് പിന്നെ സെക്കൻഡിലത്തത് ഒരു കോപ്പി എടുക്കണം തേർഡ് വേറെ ഒരു കോപ്പി എടുക്കണം അങ്ങനെ ലാസ്റ്റ് ഫോർത്ത് വരെ വരും അപ്പോൾ അത് ചെയ്ത് നോക്കണം നമുക്ക് ആദ്യം വരച്ച ദീർഘവൃത്തത്തിൻ്റെ മ മധ്യഭാഗത്തായി രണ്ടാമത്തേത് ക്രമീകരിക്കുക അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഫസ്റ്റ് വരച്ചതിൻ്റെ കോപ്പി എടുത്ത ഭാഗം കളർ ചെയ്തിട്ട് രണ്ടാമത്തത് ഇങ്ങനെ കൂടുതൽ വൃത്തങ്ങൾ നിർമ്മിച്ച് മാതൃകയിലേതുപോലെ ക്രമീകരിക്കുക അപ്പോൾ ഓരോ വൃത്തങ്ങൾ ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് ഒന്ന് തേർഡ് ഒന്ന് അതിൽ നമ്മൾ പിക്ചറിൽ കാണുന്നത് പോലെ നമുക്ക് കറക്റ്റായിട്ടൊരു സോസർ പോലെ തോന്നിക്കണം അതുപോലുള്ളത് എടുത്തിൻ്റെ ശേഷം ഗ്രൂപ്പ് ചെയ്യലാണ് ചിത്രങ്ങൾ ഗ്രൂപ്പ് ചെയ്യാം അവിടെ പറഞ്ഞിട്ടുണ്ട് സോസർ വരയ്ക്കാനായി മൂന്നോ നാലോ ദീർഘവൃത്തങ്ങൾ നിങ്ങൾക്ക് വരച്ചിട്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും ഇവയെ ഇപ്പോൾ പ്രത്യേകം സെലക്ട് ചെയ്യാൻ കഴിയും ഈ ചിത്രങ്ങളെ ഒരുമിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നീക്കണമെങ്കിൽ ഇവ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഇവയെ ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട് ഇതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പിക്ചർ ചെയ്തിട്ട് ആ പിക്ചറിന് ഇപ്പോൾ കപ്പിനെ വരച്ചു സോസറിനെ വരച്ചു വരച്ചെന്ന് വിചാരിക്കുക ഇനി ഈ സോസർ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വൃത്തം വരച്ചതും എന്താവും ഓരോ സർക്കിളും പല ഭാഗങ്ങളായി മാറും ചിലത് സൈസ് കൂടും ചിലത് സൈസ് കുറയും അങ്ങനെയൊക്കെ ആവും നമ്മൾ പിടിച്ചിട്ട് എന്താണ് മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം സൈസ് കൂടാനും ചിലപ്പം സൈസ് കുറയാനും സാധ്യതയുണ്ട് നോക്കാം ഫസ്റ്റ് പോയിന്റ് സെലക്ട് ടൂൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരച്ച ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന തരത്തിൽ അവയ്ക്ക് മുകളിലൂടെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക ഷിഫ്റ്റിക്ക് പ്രെസ്സ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഒന്നിലധികം ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടെണ്ണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റിക്ക് പ്രെസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തതിനെയും പിന്നെ അടുത്തതുണ്ടെങ്കിൽ അടുത്തതിനെയും എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സോസർ വരച്ചിൻ്റെ ചുറ്റുഭാഗത്തും ഭാഗത്തും കൂടെ ആയിട്ട് ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചാണ് സെലക്ട് ചെയ്യല്ലോ അങ്ങനെയാണ് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് മെനു ബാറിലെ ഒബ്ജക്റ്റ് മെനുവിൽ നിന്നും ഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ അത് ഗ്രൂപ്പായി പിന്നെ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നീക്കി വെക്കാം പിന്നീട് ഇൻഗ്സ്കേപ്പിനെ കുറിച്ചിട്ട് ഒരു ബോക്സിൽ പറയുന്നുണ്ട് ഒരു സ്വതന്ത്ര വെക്ടർ ഗ്രാഫിക് ആണേത് ഗ്രാഫിക്സ് ഒരു സ്വതന്ത്ര വെക്ടർ ഗ്രാഫിക് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഇൻഗസ്പെക് ഇൻഗസ്കേപ്പ് പ്രധാനമായും എസ് വി ജി സ്കേലബിൾ വെക്ടർ ഗ്രാഫിക് ചിത്രങ്ങളാണ് ഇൻഗസ്കേപ്പിൽ നിർമ്മിക്കുന്നത് പിഗ്മാപ്പ് ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉള്ള സൗകര്യം ഇതിലുണ്ട് വെക്ടർ ചിത്രങ്ങളെ റാസ്റ്റർ ചിത്രങ്ങളായി മാറ്റാനും സൗകര്യമുണ്ട് നേരത്തെ പറഞ്ഞതാണ് പിന്നുള്ളത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിനെ കുറിച്ചിട്ട് കുറച്ച് ഭാഗമാണ് അവിടെ പറയേണ്ടത് ഇംഗസ്കേപ്പിൽ വരക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് നിറം നൽകാനും നിറം ഒഴിവാക്കാനും ഈ ജാലകത്തിൽ സങ്കേതങ്ങൾ ഉപയോഗിക്കാം നിറം ഒഴിവാക്കൽ നിറം നൽകൽ ലൈനർ ഗ്രേഡിയൻറ്റ് റേഡിയൽ ഗ്രേഡിയൻറ്റ് ഒപ്പാസിറ്റി ബ്ലററ് എന്നിവയ്ക്കും സങ്കേതങ്ങൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലുണ്ട് സ്ട്രോക്ക് ഇൻ പെയിൻറ്റ് ടാബിൾ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒബ്ജക്റ്റീവ് പരിധികൾ അടയാളപ്പെടുത്തുന്ന സ്ട്രോ സ്ട്രോക്കിന് നിറം നൽകാനും അനുബന്ധമായ അനുബന്ധ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഉൾഭാഗത്ത് ഫിൽ കളർ വേണ്ട അത് ഔട്ട്ലൈൻ മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടിനും വ്യത്യസ്തമായ നിറം നൽകണമെങ്കിൽ അങ്ങനെയും പറ്റും അതാണ് അവിടെ പറയുന്നത് പിന്നെ കളർ പാലറ്റിൻ്റെ സൗകര്യങ്ങൾ എന്തെല്ലാം എന്നാണ് പറയേണ്ടത് കളർ പാ കളർ പാലറ്റിൻ്റെ സൗകര്യം ുടെ കളർ പാലറ്റ് ക്ലിക്ക് ചെയ്ത് നിറം നൽകുന്നത് പോലെ നിറം ഒഴിവാക്കാനും കഴിയും കളർ പാലറ്റിൻ്റെ ഇടത്തെ അറ്റത്തുള്ള എക്സ് ഉപയോഗിച്ചാൽ മതി ഷിഫ്റ്റ് ഷിഫ്റ്റിക്ക് അമർത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്താൽ സ്ട്രോക്കിന് നിറം നൽകാൻ ഒഴിവാക്കാനും സാധിക്കും കളർ പാലറ്റിൽ നിന്നും കളർ നൽകുന്ന പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് നിറം നൽകുന്നത് പോലെ എന്താണ് നിറം ഒഴിവാക്കാനും അതിൽ തന്നെ ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ അതിൻ്റെ ഒരു ഭാഗത്തുനിങ്ങനെ ഇൻഡു ഇട്ടിട്ട് അതതിൽ പറയുന്നുണ്ട് പാലറ്റിൻ്റെ ഇടത്തെ അറ്റത്തുള്ള ഇഞ്ച് ഉപയോഗിച്ചാൽ ആ കളർ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാനും പറ്റും പിന്നെ ഒപ്പാസിറ്റ് ഒപ്പോസിറ്റ് കാരണം എല്ലാവർക്കും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സ്ട്രോഷ് ജാലകത്തിൽ ഒപ്പാസിറ്റിയുടെ അളവ് വ്യത്യാസപ്പെടുത്തി ഒബ്ജക്റ്റുകൾക്ക് നൽകിയ നിറത്തിൻ്റെ കടുപ്പത്തിൻ്റെ വ്യത്യാസം വരുത്താം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ലൈൻ വരച്ച് പിന്നെ ആ അപ്പം ഒരു നിഴൽ വരക്കുകയാണ് ഉദാഹരണത്തിന് ഒരു നിഴലാണ് വരക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സോസറിൻ്റെ നിഴൽ താഴെ ഭാഗത്ത് കാണണം എന്നുണ്ടെങ്കിൽ ആ സോസർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതേപോലെ ഒന്ന് തൊട്ട് താഴേക്ക് നീക്കി വെക്കുക ചെയ്യുക അല്ലെങ്കിൽ ഒരു ടൈപ്പ് ചെയ്തതിൻ്റെ നിഴയിൽ പോലെ താഴേക്ക് കാണാം അപ്പം നമ്മളെന്ത് ചെയ്യും ആ ടൈപ്പ് ചെയ്തതിനെ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ താഴേക്ക് വെക്കും എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കും ഒപ്പാസിറ്റി കുറക്കുമ്പോൾ എന്താണ് ഈ ഇവിടെ ഫില്ലാൻസ് സ്ട്രോക്കിലുണ്ട് ഒപ്പാസിറ്റി എറിഞ്ഞത് അതിൻ്റെ താഴ്ഭാഗത്ത് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തുമ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ വ്യക്തത കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ നമുക്കെന്ന നിഴൽ പോലെ കാണാൻ സാധിക്കും അതാണ് ഫില്ലാൻസ് സ്ട്രോക്കിലുള്ള ഒപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടണമെങ്കിൽ കൂട്ടി വരും കുറച്ച് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കൊണ്ടുവരാനും കഴിയും കൂടുതൽ പ്രവർത്തനങ്ങളുണ്ട് വൃത്തം ചതുരം മുതലായ ഗ്രേഡിൻ്റെ ഡിഫറെൻ്റ് ഡിഫറൻസ് യൂ യൂണിയൻ തുടങ്ങി സാങ്കേതിക പ്രയോജനപ്പെടുത്തി സിലിണ്ടർ ഗോളം തുടങ്ങിയവ വരച്ച് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക ഇതുപോലെയുള്ളതൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോൾഡറിൽ കൂടുതലായിട്ട് വർക്ക് നമുക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യണം നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യണം ഇനി നെക്സ്റ്റ് സോസർ വരയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വൃത്തം വരക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ലംബമായി ഒരു ദീർഘവൃത്തം വരയ്ക്കുക ഇവിടെ എ ബി സി ഡി എന്നുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഒരു വൃത്തം വരച്ചു എന്താണ് ലംബാകൃതിയിലുള്ള വൃത്തമാണ് വരയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ലംബാകൃതിയിലുള്ള ഒരു വൃത്തം വരച്ചു ഇനി ചെയ്യേണ്ടത് എന്താണ് നിറങ്ങൾ നിഴലുകളും വെളിച്ചവും മാതൃകയിലേതുപോലെ ക്രമീകരിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിന്നെ എന്ത് ചെയ്യണം കപ്പിൻ്റെ ആകൃതി ലഭിക്കുന്ന പ്രസ്തുത ചിത്രത്തിൽ നിന്നും അനുയോജ്യമായ ഭാഗം ആകൃതി ആകൃതിക്കനുസരിച്ച് ഒഴിവാക്കിയാൽ മതി ഇതിനായി മറ്റൊരു വൃത്തം വരച്ച് മാതൃകയിൽ പോലെ ക്രമീകരിക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മൾ നേരത്തെ ചെയ്തത് പോയി പോലെയുള്ള എന്ത് ചെയ്യണം ഒരു ലംബാകൃതിയിലെ വൃത്തം വരച്ചു ബി നോക്കുക ബിയിൽ എന്ത് ചെയ്തു ഗ്രേഡിയൻറ്റ് കളർ വെളിച്ചം നൽകിയില്ലേ വെളിച്ചം കൊടുത്തത് ഗ്രേഡിയൻറ്റ് കളർ ഉപയോഗിച്ചിട്ടാണ് അത് നൽകി അത് അതിന് അത് നൽകിയതിന് ശേഷം ചെയ്യേണ്ടത് സി എന്നത് നോക്കുക സിയിൽ എന്താ പറയുക ചെയ്യുന്നത് കപ്പിൻ്റെ ആകൃതിയിൽ മുകൾ ഭാഗ ആകൃതിയിലാണോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു വൃത്തം നമ്മൾ എന്തു ചെയ്യാം ഈ വൃത്തത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക രണ്ടും കൂടെ സെലക്ട് ചെയ്ത് വച്ചാൽ കുറച്ച് മുകളിൽ നിന്നും ഇങ്ങനെ റെക്റ്റാംഗിള് പോലെ നമ്മൾ ഡ്രാഗ് ചെയ്യൂല നേരത്തെ പറഞ്ഞില്ല അതേപോലെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് തുടർന്ന് എന്ത് ചെയ്യണം പാത്ത് മെനു മെനു ബാറിലെ പാത്ത് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട് മെനു ബാറിലെ പാത്ത് മെനുവിൽ ഡിഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഡിഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുള്ളത് അങ്ങോട്ട് ക്ലിയർ ആയി പോവും എന്നിട്ട് ഈ റെക്റ്റാംഗിൾ ആ രണ്ടാമത് വരച്ച വൃത്തം എന്തു ചെയ്യുക ഡിലീറ്റ് ചെയ്താൽ നമുക്ക് അതവിടെ പോയി കിട്ടും പിന്നെ അത് അങ്ങനെ ഒരു ഭാഗം മാത്രമാണ് ഇങ്ങനെയാണ് ഒരുപാട് പിക്ചറുകൾ ഇതിൽ എഡിറ്റ് ചെയ്യുന്നത് ഫുള്ള് ഡിഫറൻസ് വെച്ചിട്ടാണ് ഇതിൽ ഫുള്ള രൂപങ്ങൾ ഐക്കൺസൊക്കെ ഉണ്ടാക്കുന്നത് ബാനറൊക്കെ തയ്യാറാക്കുന്നത് അങ്ങനെ അപ്പോൾ ഈ ആണ് ഡിഫറെൻറ്റാണിതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യം അപ്പോൾ ഡിഫറെൻറ്റ് കൊടുത്തു സി കണ്ടില്ല സി പോലെയുള്ളത് വരും ഇനി ഡിയിലേക്ക് പോവാം ഡീല് നോക്കുമ്പോൾ എന്താണ് മുകളിൽ നമുക്ക് കപ്പിൻ്റെ ആകൃതി വരണം അപ്പോൾ മറ്റൊരു വൃത്തം കൂടെ വരയ്ക്കുക കപ്പിൻ്റെ വായ് ഭാഗം വരക്കാനായി യോജിച്ച യോജിച്ച വലുപ്പത്തിൽ നിറത്തിലും ദീർഘവൃത്തത്തിലും വരച്ച് ആദ്യ വൃത്തത്തോട് ചേർത്ത് വരയ്ക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഫസ്റ്റ് കളർ എടുത്തല്ലോ ആ കളർ എടുക്കുന്ന സമയത്ത് ആ കളർ എവിടുന്നാണ് എടുത്തത് ആ കളർ തന്നെ നോക്കി വെക്കുക എന്നാലാണ് നെക്സ്റ്റിനൊക്കെ ആ കളർ തന്നെ വരികയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു വൃത്തം എടുത്തു വൃത്തം എടുത്തിട്ടിങ്ങനെ വരയ്ക്കുമ്പോൾ അതിൻ്റെ നാല് ഭാഗം ഇങ്ങനെ എല്ലാം ആക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ വായ്പഭാഗം നമുക്ക് വരക്കാൻ പറ്റും വരച്ചതിന് ശേഷം കപ്പിൻ്റെ വായ്ഭാഗം വര വരക്കാനായി യോജിച്ച വലുപ്പത്തിൽ നിറത്തിലും ദീർഘവൃത്തം വരച്ച് ആദ്യത്തെ വൃത്തത്തോട് ചേർത്ത് വെക്കാൻ പറഞ്ഞു അങ്ങനെ ചേർത്ത് വെച്ചു എന്നിട്ട് എന്ത് ചെയ്യണം ആ വൃത്തത്തിൻ്റെ ഉൾഭാഗത്തുള്ള കളറിനെ കളഞ്ഞിട്ട് സ്ട്രോക്ക് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ആ വൈറ്റ് കളർ അവിടെ ഇങ്ങനെ കാണിക്കും അല്ലെങ്കിൽ ഉൾഭാഗത്ത് വൈറ്റ് കളർ കൊടുത്തിട്ട് സ്ട്രോക്ക് ഈ കളറും കൊടുക്കുക മനസ്സിലാവുകൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ എന്തു ചെയ്യുക ഫിൽ കളർ ഒഴിവാക്കുക ഫിൽ കളർ ഒഴിവാക്കിയിട്ട് സ്ട്രോക്ക് കളർ മാത്രം കൊടുക്കുക അതല്ല എങ്കിൽ ഉൾ ഉൾഭാഗത്ത് വൈറ്റ് കളറും പുറം ഭാഗത്ത് സ്ട്രോക്ക് സ്ട്രോക്കിന് എന്ത് ചെയ്യുക ഇതിൽ കൊടുത്തിട്ടുള്ള കളറും കൂടെ കൊടുക്കുക കപ്പ് ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം ഗ്രൂപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു കപ്പിൻ്റെ ഭാഗമായി അല്ലേ ഈ എന്നത് നോക്കിയാൽ മനസ്സിലാവും ഒരു കപ്പിൻ്റെ ചെറിയൊരു ഭാഗമായി ഇതിന് ചിത്രങ്ങളെ എന്തു ചെയ്യുക ഗ്രൂപ്പ് ചെയ്യാം ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് കപ്പിനെന്തു ചെയ്യണം ഇനി ഒരു പിടുത്തം വേണം കപ്പിന് പിടി വരച്ച് ചേർക്കണം അതിനാണ് അടുത്തത് പറയുന്നത് എങ്ങനെയാണ് ചായ ചായ നിറക്കണം കപ്പിന് പിടി വെക്കണം പിടി വെക്കണമെങ്കിൽ എന്തു ചെയ്യണം സെയിമാണ് ചെയ്യാനുള്ളത് ഇതിനായി നിങ്ങൾ ചെയ്തത് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ പിക്ചർ നോക്കുക വൺ പോയിന്റ് ഫൈവിലൊരു വൃത്തം വരച്ചിട്ടുണ്ട് ആ വൃത്തത്തിൻ്റെ ബി എന്നത് നോക്കുക ഉള്ളിൽ വേറൊരു വേറൊരു മറ്റ് ആ വൃത്തം തന്നെ എന്ത് ചെയ്യുക കോപ്പി എടുത്തിട്ട് ഉൾഭാഗത്ത് എന്ത് ചെയ്തു കളർ ഫിൽ ചെയ്തു സി എന്നത് നോക്കുക സി എന്നത് ആ ഉൾഭാഗത്ത് കളർ ഫിൽ ചെയ്യുകയല്ല ചെയ്തത് ഉൾഭാഗത്ത് നമ്മൾ വേറൊരു റെക്റ്റാംഗിൾ വരച്ചു സോറി വൃത്തം വരച്ചു എന്ന് എന്നൊരു വൃത്തം വരച്ചു അതിൽ ബി എന്നത് രണ്ടാം രണ്ടാമത് മറ്റൊരു വൃത്തം വരച്ചു സി എന്നതിൽ ഡിഫറെൻ്റ് കൊടുത്തപ്പോൾ എന്തായതു സെൻറ്ററിൽ നിന്നും ആ ഭാഗം കട്ട് ചെയ്തു പോയി ഇനി ഡി എന്നത് നോക്കുക മറ്റൊരു വൃത്തം ഇതിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ കവർ ചെയ്ത് വരയ്ക്കുക നമുക്ക് പിടിൻ്റെ ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യുക ഡിഫറെൻറ്റ് കൊടുക്കുക അപ്പോൾ ആ ഭാഗവും പോയി അപ്പോൾ ഇ എന്ന പോലെ കിട്ടും മനസ്സിലാവണ്ടോ ഇനി ഇതിനാ കപ്പിൻ്റെ അടുത്തേക്ക് നമുക്ക് മൂവ് ചെയ്തതിന് ശേഷം കപ്പുമായിട്ട് ഗ്രൂപ്പ് ചെയ്താൽ കപ്പ് റെഡിയാവും കപ്പിനുള്ളിൽ ചായ നിറക്കുന്നതിനായി എന്താണ് ചായയുടെ നിറം തോന്നുന്ന തരത്തിൽ നിറം നൽകണം അതിനായി കപ്പിൻ്റെ വായ്ഭാഗം അല്പം താഴെ ഉചിതമായ ദീർഘവൃത്തത്തിൽ വരച്ച് ചായയുടെ നിറം നൽകുക അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തം കൂടെ വരയ്ക്കുക എന്നിട്ട് ആ ഉൾഭാഗത്തേക്ക് കുറച്ച് ചെറുത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന രൂപത്തിൽ വെച്ചിട്ട് അതിനൊന്ന് ബ്ലർ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം നേരത്തെ പറഞ്ഞ ഒപ്പാസിറ്റി ഇവിടെ ഉപയോഗം ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് കുറച്ച് കൊടുത്തിട്ട് താഴ്ക്ക് താഴേക്ക് ഇങ്ങനെ നമ്മൾ മൗസ് മാവസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കീബോർഡിലെ ആരോക്കി ഉപയോഗിച്ചിട്ടോ താഴേക്ക് താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നീക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതിന് ഒരു ചായയുടെ നിറം നൽകിയാൽ അതും റെഡിയായി ഇനി കപ്പും സോസറും കൂടെ ഒരുമിച്ച് വെക്കണം ഗ്രൂപ്പ് ചെയ്ത സോസറിൻ്റെ ചിത്രം മുകളിലായി ഗ്രൂപ്പ് ചെയ്ത കപ്പ് കപ്പിൻ്റെ ചിത്രം ഉചിതമായി ചേർത്ത് വീണ്ടും എന്ത് ചെയ്യാം ഗ്രൂപ്പ് ചെയ്യാം പിന്നെ അടുത്തതാണ് ചൂടുള്ള ചായയാണ് കപ്പിലുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആവി പറക്കണ്ടേ ആവി പറക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് ഇങ്ങനെ പറമ്പ് കുറച്ചൊരു ഒരു എല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും സിമ്പിളാണ് ചെയ്യാനും ഞാൻ ചെയ്ത് കാണിച്ചു തരേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്കിത് കൂടുതലായിട്ട് മനസ്സിലാവുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ പറയാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചു പോകുക ബാക്കി നിങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിരുന്ന് ഒരു തവണ ഒന്ന് നല്ല മനസ്സിരുത്തിയൊന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും കാളിഗ്രാഫിക് ബ്രഷ് കളിഗ്രാഫിക് ബ്രഷ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട് ആ ടൂൾ ഉപയോഗിച്ച് ചായക്കപ്പിൻ്റെ മുകളിലായി രണ്ടോ മൂന്നോ വരകൾ ലംബമായി വരക്കുക അപ്പോൾ അവിടെ കാണിക്കുന്നത് പോലെ വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തിട്ട് മൂന്നും കൂടെ ഒരുമിച്ച് ഇവ ഒരുമിച്ച് സെലക്റ്റ് ചെയ്യാം ഒരുമിച്ച് സെലക്ട് ചെയ്തതാണ് അവിടെ കാണിക്കുന്നത് ഇനി ആ വരക്ക് പോലത്തെ നിറം മൂന്നിനും ഒരേപോലത്തെ നിറമാണ് വേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുക ഫില്ലാൻസ് റോക്ക് ജാലകത്തിൽ പോയിട്ട് ബ്ലർ സൗകര്യം ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെ കാണിക്കണ്ടല്ലോ ലാസ്റ്റ് ലാസ്റ്റത്തെ പിക്ചർ വൺ പോയിൻ്റ് സെവൻ ആവി പറക്കുന്ന ചായയുടെ ചിത്ര ചിത്രീകരണം അപ്പോൾ അതുപോലെയാണ് വരിക അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ബാനറിലേക്ക് എത്തിക്കണം ബാനറിൽ അത് മാത്രം പോരാ ബാനറിൽ കുറച്ച് വ്യത്യാസം കൂടെ അഡിയാണ്ട് അക്ഷരങ്ങൾ ഉൾപ്പെടുത്താം അക്ഷരങ്ങൾ വ്യത്യാസമായ രീതിയിൽ അക്ഷരങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് അക്ഷ ആകർഷകമാക്കാൻ ഇൻക്സ്കേപ്പ് സങ്കേതങ്ങളുണ്ട് അനുയോജ്യമായ ലേ ലേബലുകൾ ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യുകയാണ് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ടൂൾ ഉപയോഗിക്കുക ആവശ്യമായ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നാച്ചുവർ എന്നാണ് എഴുതേണ്ടത് അപ്പോൾ ഫസ്റ്റ് അത് എഴുതാം ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് എന്ന് എന്നെഴുതാം ശേഷം ടെക്സ്റ്റ് യോജിച്ച വലുപ്പം നിറമൊക്കെ നൽകുക പിന്നെ കൂടുതൽ ആകർഷകമാക്കാനായിട്ട് ടെക്സ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മറ്റൊരു നിറം നൽകും അപ്പോൾ അതിലൊരു ഷേഡോ നിഴയിൽ കാണുന്നില്ല ആ നീൽ പോ നിഴയിൽ പോലെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതിൻ്റെ താഴേക്ക് കുറച്ച് നമ്മളെ കീബോർഡിലെ ആരോഗ്യം ഇങ്ങനെ അമർത്തുമ്പോൾ കുറച്ച് താഴേക്ക് ഇങ്ങനെ വരും അതിന് വേറൊരു നിറം കൂടെ കൊടുക്കുക പിന്നെ അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്തു തന്നെ വെച്ചാൽ ഒന്നും കൂടെ കട്ടി കൂടി എഴുത്ത് വരും അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് അങ്ങനെ ചെയ്യാം രണ്ട് രീതിയിൽ അവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് ആകർഷകമായ അക്ഷരങ്ങൾ ഉൾപ്പെടുത്താനുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങൾ കമാനാകൃതിയിൽ ഇനി എങ്ങനെയാണ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കുടുംബശ്രീ ഇനിറ്റിയേറ്റീവ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ ആദ്യം അത് ഏത് രീതിയിലാണ് അർദ്ധവൃത്ത അർദ്ധവൃത്തം ആദ്യം നിർമ്മിക്കണം താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഈ എഴുത്തിനെ ഏതൊരു രീതിയിലാക്കണം കമാനാകൃതിയിലാക്കണം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് ഒരു വൃത്തം ആദ്യം വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വൃത്തം വരയ്ക്കുന്നതിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്റ്റാർ ഏറ്റവും മുകളിലാണ് ഇവിടെ റൗണ്ടായിട്ട് നിങ്ങൾക്ക് റെഡ് കളറിൽ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവിടെ സ്റ്റാർ എന്ന ഫയലിൽ അവിടെ ഫീൽഡിൽ സീറോ എന്നത് എന്ത് ചെയ്യുക നൂറ്റി എൺപതാക്കി കൊടുക്കും നൂറ്റി എൺപതാകുമ്പോൾ ആ വൃത്തത്തിൻ്റെ പകുതിയായിട്ടാണ് വരിക അങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇത് രൂപത്തിൽ ഫസ്റ്റത്ത് പിക്ചർ വൺ പോയിൻറ്റ് നയൻ പോലെ വരും ആവശ്യമെങ്കിൽ ആ അർദ്ധവൃത്തത്തിൻ്റെ വലുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും പിന്നെ ഇപ്പോൾ വരച്ച അർദ്ധവൃത്തത്തിൻ്റെ ആകൃതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിക്കേണ്ടത് ഇതിനായി തുടർന്ന് പ്രവർത്തനം കൂടി ചെയ്യുക എന്ത് ചെയ്യാം നമ്മൾ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് വരച്ച വൃത്തവും ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളും ഒരുമിച്ച് സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ കുടുംബശ്രീ എന്നുള്ളത് എഴുതിയിട്ട് എന്ത് ചെയ്യണം ഈ വൃത്തം അതും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് മെനു മെനു ബാറിലെ ടെക്സ്റ്റ് മെനുവിൽ നിന്നും പുട്ട് ഓൺ പാത്ത് പുട്ട് ഓൺ പാത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഈ അക്ഷരം എന്തായത് പുട്ട് ഓൺ പാത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യ അക്ഷരം നേരെ ഇതിൻ്റെ മുകളിലായിട്ട് വരും അപ്പോൾ അക്ഷരങ്ങൾ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ആകൃതിയിലാകും ടെക്സ്റ്റ് ടൂൾ ഉപയോഗ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് അക്ഷരങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ അമർത്തി ടെക്സ്റ്റ് മധ്യഭാഗത്തായി ക്രമീകരിക്കും ഇതിനായി അർദ്ധവൃത്തം സെലക്ട് ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗപ്പെടുക ഉപയോഗിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കുക പിന്നെ ഈ വൃത്തം നമ്മൾ അവിടുന്ന് ഒഴിവാക്കുക അതിനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് ഫില്ലും കളയുക അതേപോലെ സ്ട്രോക്കും ഒഴിവാക്കുക അപ്പോൾ അതെന്ത് ചെയ്യുന്നത് ആ വൃത്തം അവിടെ നിന്ന് പോവും കമാനാകൃതിയിലാക്ഷരം ഉചിതമായ വലുപ്പത്തിൽ ലോഗോയ്ക്ക് ക്രമീകരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ലോഗോയെ പി എൻ ജി ഫയൽ പറയുന്നത് തയ്യാറാക്കിയ ലോഗോ എസ് വി ജി ഫോർമാറ്റിലായിരിക്കും സേവ് ആകുന്നത് എന്ന് കണ്ടതാണ് ആവശ്യമെങ്കിൽ പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും കഴിയും ഫയൽ മെനുവിലെ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന ഓപ്ഷന് ഉപയോഗിച്ച് ക്യാൻവാസിൽ വിവിധ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് ആവശ്യമായ ഭാഗം മാത്രം എക്സ്പോർട്ട് ചെയ്യാനും കഴിയും എന്താണെന്ന് ചെയ്ഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എസ് വി ജിയിലാക്കാനാണ് ഞാൻ അങ്ങനെ എല്ലാം പി എൻ ജിയിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഫയൽ മെനുവിലെ എക്സ്പോർട്ട് പി എൻ ജി എന്നുള്ള ഓപ്ഷൻ എടുത്താലും സാധിക്കും ലോഗോ ബാനറിൽ ഉൾപ്പെടുത്തണം ഇനി എന്താണ് ലാസ്റ്റ് പരിപാടിയാണെന്ത് ലോഗോയിൽ ലോഗോ നമ്മളെ ബാനറിലേക്ക് ഉൾപ്പെടുത്തണം അപ്പോൾ പിറ്റ് മാപ്പ് ചിത്രം എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇൻക്സ്കേപ്പിലിൻ്റെ ചൂടെ നൽകിയിട്ടുണ്ട് അടിസ്ഥാനമാക്കി ക്യാൻവാസ് ചിത്രം ഉൾപ്പെടുത്തുക ഫയലിൽ ഇമ്പോർട്ടിൽ ഉപയോഗ ഇമ്പോട്ട് ഇമ്പോർട്ട് ഉപയോഗിച്ച് ഫയലിന് ഇമ്പോർട്ടാണ് ഇതിൽ പിക്ചർ എടുക്കാനുള്ളത് ഫയൽ ഇമ്പോർട്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിന്നും ഉദ്ദേശിക്കുന്ന ചിത്രം ഇൻക്സ്കേപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക തുടർന്ന് ജാലകത്തിൽ ഇമേജ് ടൈപ്പായിട്ട് എംബോർട്ട് എന്ന് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ പിക്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ പിക്ചർ വരും പിന്നെ വലുതായി ക്രമീകരിച്ച് പശ്ചാത്തലം യോജ്യമായ രീതിയിൽ ചെയ്യതിൽ പോലെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രകൃതിയുടെ പിക്ചറാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ അതേപോലെ കൊടുക്കണം പിന്നെ നമ്മൾ നമ്മൾ വരച്ച ചിത്രത്തിന് മുകളിലായി ഇമ്പോർട്ട് ചെയ്ത ചിത്രം വന്നിട്ടുള്ളതെങ്കിൽ ചിത്രം പിന്നിലേക്ക് മാറ്റാൻ ഒബ്ജക്റ്റ് മെനയില് ലോ ലോവർ ആൻഡ് റൈസ് സൗകര്യം ഉപയോഗപ്പെടുത്തും അപ്പോൾ നമ്മളൊരു പിക്ച്ചർ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഒരു പിക്ചറെടുത്തൂലേ ഫസ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ട് രണ്ടാമത് നമ്മൾ കൊടുത്ത ലോഗോവും കൂടെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ലോഗോ താഴെയായി പോകും അപ്പോൾ ലോവറും അപ്പറും എന്നുള്ളത് കീബോർഡ് കീബോർഡിലും ഉണ്ട് അതേപോലെ നമ്മൾ ഒബ്ജെക്റ്റ് മെനുവിലും ഉണ്ട് അതിലേതെങ്കിലുമൊന്ന് സൗകര്യപ്പെടുത്തിയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും ശേഷം റെയിൻബോ കോഫി ഷോപ്പിൽ നിന്നും കൂടെ ആഡ് ചെയ്ത് എഴുതി കൊടുക്കണം ഇനി ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് ഈ ചാപ്റ്ററിൽ കുറച്ച് വിലയിരുത്തലുകളും ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടെത്തുക പിന്നെ നമുക്ക് ഒരു ഐ ടി ഐ റ്റ് സ്കൂളിൽ നിന്നുള്ള ലോഗോയും കൂടെ തയ്യാറാക്കാനുണ്ട് അതും കൂടെ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക ഫുള്ളായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം ഇരുപത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ തയ്യാറാക്കുക ഇനി പതിനഞ്ചും അഞ്ചും വേറെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല അതൊരുമിച്ച് ഞാൻ എന്നൊന്നിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗം പറയുന്നതാണ്